ലോകചരിത്രത്തിൽ അധിനിവേശത്തിനെതിരെ ആധിപത്യത്തിനെതിരെ വൈദേശിക ആധിപത്യത്തിനെതിരെ ലോകചരിത്രത്തിൽ തുല്യതമില്ലാത്ത പോരാട്ടം നയിച്ച അവസാനം സൈന്യത്തെ സാമ്രാജ്യത്തെ ശക്തികൾ ഒരുക്കിയ തൂക്കുകയറിൽ വിശുദ്ധമായ ഖുർആൻ കയ്യിൽ പിടിച്ച് പെടഞ്ഞു മരിച്ചുപോയ ലോകചരിത്രത്തിൽ ഏറ്റവും വലിയ പടനായകനാണ് സൈകതപൂവിലെ ഗർജിക്കുന്ന സിംഹം, ദ ലയൺ ഓഫ് ഡിസേർട്ട് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഉമർ മുഖ്താർ. ആ ഉമർ മുഖ്താറിനെ കുറിച്ച് ലോകപ്രശസ്തനായ ഡോക്ടർ മുസ്തഫ അക്കാദ് നിർമ്മിച്ച ഒരു ഡോക്യുമെന്ററി. ഉമർ മുഖ്താർ എന്ന് പറയുന്ന ലോകചരിത്രത്തിലെ ഏറ്റവും വലിയ ആരുടെ മുമ്പിലും വഴങ്ങിക്കൊടുക്കാത്ത ആദർശത്തിന്റെ പ്രതീകമായ തൂക്കുകയറിൽ കിടന്ന് ശരീരം കിടന്ന് പിടയ്ക്കുമ്പോഴും വിശുദ്ധമായ ഖുർആന്റെ ആയത്തോടെയൊക്കെ മരണപ്പെട്ടുപോയ മുഖ്താർ, ഉമർ മുഖ്താർ എന്ന് പറയുന്ന ആ മനുഷ്യന്റെ ചരിത്രം രേഖപ്പെടുത്തുന്ന ഒരു ഡോക്യുമെന്ററി ഡോക്ടർ മുസ്തഫ അക്കാദ് രചിച്ചിട്ടുണ്ട്. ആ ഡോക്യുമെന്ററി അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: ഉമർ മുഖ്താറിനെ ബെനിറ്റോ മുസോളിനി എന്ന ഏകാധിപതിയുടെ, സർവാധിപതിയുടെ, സജ്ജാധിപതിയുടെ പട്ടാളക്കാർ ബെനിറ്റോ മുസോളിനിയെ ബെനിറ്റോ മുസോളിയുടെ പട്ടാളക്കാർ ഉമർ മുഖ്താറിനെ തൂക്കിലെട്ടുമ്പോൾ തൂക്കിൽ കിടന്ന് പിടഞ്ഞ് ഉമർ മുഖ്താറിന്റെ അവസാനത്തെ ചരണം നിരക്കും. ആ അവസാനത്തെ ചരണം നിരക്ക് ഉമർ മുഖ്താർ തൂക്കുപേരിൽ കിടന്ന് പിടയുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണിൽ വെച്ചിരിക്കുന്ന കണ്ണട മെല്ലെ ഒന്ന് പിടച്ചിലിന്റെ ഇടയിൽ താടോട്ട് ചെരിയുന്നു. ആ ഡോക്യുമെന്ററി അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. ആ ഡോക്യുമെന്ററിയുടെ ക്ലൈമാക്സ് ഇങ്ങനെയാണ്: പോരാട്ടത്തിന്റെ സമരവീര്യത്തിലൂടെ കടന്നുപോയ ഉമർ മുഖ്താർ അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ അവസാനത്തെ ശ്വാസം നിലക്കുമ്പോൾ തങ്ങൾക്കെതിരെ നിന്നവനെ ഈ ലോകത്ത് അവസാനിപ്പിച്ചു എന്ന് ബെനിറ്റോ മുസോളിനിയുടെ പട്ടാളക്കാർ കരഘോഷങ്ങൾ മുഴക്കുമ്പോൾ ആ സമയത്ത് ഉമർ മുഖ്താറിന്റെ കണ്ണിൽ നിന്ന് ചാഞ്ഞു വീണ ഒരു കണ്ണട, ആ കണ്ണട ഒരു കൊച്ചുകുട്ടി നടന്നു വന്ന് ആ കൊച്ചുകുട്ടി ഉമർ മുഖ്താറിന്റെ മൂക്കത്ത് ചാഞ്ഞിരിക്കുന്ന കണ്ണട കയ്യിലെടുത്തിട്ട് ആ കുട്ടി മുമ്പോട്ട് നടന്നു പോകുന്നു. അതോടെ ഡോക്യുമെന്ററി അവസാനിക്കുന്നു. മുസ്തഫ അക്കാദ് എന്ന് പറയുന്ന സംവിധായകൻ അതിലൂടെ പറഞ്ഞതൊരു വലിയ സന്ദേശമാണ്. മുസ്തഫ അക്കാദ് പറഞ്ഞു കൊടുത്ത ലോകത്തിന്റെ ചരിത്രം: ഉമർ മുഖ്താർ കരുമരത്തിൽ പിടഞ്ഞു കിടിഞ്ഞ് തീർന്നുപോയാലും ആ ഉമർ മുഖ്താറിന്റെ മുഖത്ത് വെച്ചിരിക്കുന്ന സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് സാക്ഷ്യം വഹിച്ച 1000 ജനതകളുടെ ഏറ്റവും വലിയ അക്രമത്തെ കണ്ടുകൊണ്ട് മുസ്തഫ അക്കാദ് ആ ഉമർ മുഖ്താറിനെ കാണാൻ സഹായിച്ച കണ്ണട കയ്യിലെടുത്തുകൊണ്ട് പോകുന്ന ആ കൊച്ചുകുട്ടി പിന്നീട് ഒരു ഉമർ മുഖ്താറായി ലോകത്ത് ജന്മമെടുക്കും. ഉമർ മുഖ്താറിന്റെ തലമുറ അവസാനിക്കുന്നില്ല. ആ കണ്ണട എടുത്തുകൊണ്ട് പോയ കൊച്ചുകുട്ടി ഇനിയും വേണ്ടൊരു രണ്ടാം ഉമർ മുഖ്താറായി ഈ ലോകത്ത് ജന്മമെടുക്കുമ്പോൾ ആ ജന്മത്തിന്റെ ഏറ്റവും വലിയ സാഫല്യമാണ് ഉണ്ടാകുന്നത് എന്ന് പറയുമ്പോൾ എന്റെ ശബ്ദസംവിധാനത്തെ ഊർജസ്വരായ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ചരിത്രം അവസാനിക്കാനുള്ളതല്ല. ഉമർ മുഖ്താർ ഒരു മനുഷ്യനിൽ ഒതുങ്ങാനുള്ള ആളല്ല. ആ ഒരാൾ മരണപ്പെട്ടു പോയാലും ഒരാളെ ഈ ലോകത്ത് നിന്ന് തുടച്ചു മാറ്റിയാലും അദ്ദേഹത്തിന്റെ ചുവട് പിടിച്ച് അതുകൊണ്ടായിരുന്നവല്ലോ രാവിലെ സുബഹി നമസ്കാരത്തിന് വേണ്ടി പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുന്ന ലോകത്തിലെ ഏറ്റവും വലിയ നരനായാട്ടുകളൊക്കെ സാക്ഷ്യം വഹിച്ചിരിക്കുന്ന അമേരിക്കയുടെ ജാരസന്താനമായി ഇസ്രയേലിന്റെ വിമാനവീര പീരങ്കികളുടെ മുന്നിൽ കല്ലും കവണയും ഉപയോഗിച്ച് ഇന്തിഫാദയിലൂടെ ചെറുത്തു നിൽക്കുന്ന ലോക സമര ചരിത്രത്തിന്റെ അപൂർവമായ സാന്നിധ്യമായ പലസ്തീൻ മുജാഹിദുകൾക്ക് നേതൃത്വം കൊടുത്ത ഷെയ്ഖ് അഹമ്മദ് യാസീൻ എന്ന് പറയുന്ന വയോവൃദ്ധൻ സുബഹി നമസ്കാരം കഴിഞ്ഞ് ജെറൂസലേമിലെ പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ആ സമയത്ത് ഷെയ്ഖ് അഹമ്മദ് യാസീൻ എന്ന നേതാവിനെ കൊന്നൊടുക്കാൻ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ബോംബർ വിമാനങ്ങൾ തീതുപ്പുമ്പോൾ ബോംബർ വിമാനങ്ങളുടെ വെടിയുണ്ടകളേറ്റ് ഷെയ്ഖ് അഹമ്മദ് യാസീൻ എന്ന് പറയുന്ന ആ സമര ചരിത്രത്തിന്റെ വീരനായകൻ ജെറൂസലേമിലെ പള്ളിയുടെ പള്ളിമുറ്റത്ത് കിടന്ന് പിടഞ്ഞു മരിക്കുമ്പോൾ ഷെയ്ഖ് അഹമ്മദ് യാസീൻ എന്ന ധീര പോരാളി അവിടെ പിടഞ്ഞു വീടുമ്പോൾ അന്നത്തെ ദിവസം ഒരു അഹമ്മദ് യാസീൻ മരിക്കപ്പെട്ടാലും വധിക്കപ്പെട്ടാലും അന്ന് പലസ്തീനിൽ ജനിച്ച 1200 കുട്ടികൾക്ക് അന്നത്തെ ഉമ്മമാര് പേരിട്ടത് ഷെയ്ഖ് അഹമ്മദ് യാസീൻ എന്നായിരുന്നു. ഒരു അഹമ്മദ് യാസീൻ മരിക്കപ്പെട്ടപ്പോൾ, ഒരു അഹമ്മദ് യാസീൻ വധിക്കപ്പെട്ടപ്പോൾ അന്ന് 1200 കുട്ടികൾക്ക് അഹമ്മദ് യാസീൻ എന്ന് നാമകരണം ചെയ്യപ്പെട്ടുവെങ്കിൽ ആ കുട്ടി പിന്നീട് ചരിത്രത്തിൽ മറ്റൊരു അഹമ്മദ് യാസീൻ ആവില്ല എന്നാര് കണ്ടു. അതുകൊണ്ട് സഹോദരങ്ങളെ, ചരിത്രം അവസാനിക്കാനുള്ളതല്ല. ഉമർ മുഖ്താർ അവസാനിക്കാനുള്ളതല്ല. സലാഹുദ്ദീൻ അയ്യൂബി അവസാനിക്കാനുള്ളതല്ല. അബ്ദുൽ ഖാദിർ ജസായിരി അവസാനിക്കാനുള്ളതല്ല. ഹസ്സനൽ ഹുലൈബി അവസാനിക്കാനുള്ളതല്ല. ഉമർ ഖൽമസാനി അവസാനിക്കാനുള്ളതല്ല. ലോകത്തിന്റെ മുന്നിൽ അബ്ദുൽ നാസർ മഖ്ദരിയുടെ പോരാട്ടത്തിന്റെ ചരിത്രം അത് അവസാനിക്കാനുള്ളതല്ല. കാരണം അതുകൊണ്ട് തന്നെ വിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുന്ന ആധിപത്യത്തിനും അധിനിവേശത്തിനും ക്രൂരതകൾക്കും പീഡനങ്ങൾക്കും താടനങ്ങൾക്കും എതിരെ പോരാടിയ ലോകത്തിന്റെ
ആ ഖുർആൻ പറയുമ്പോൾ ആ ഖുർആൻ പറഞ്ഞ ഒരു ചരിത്രവുമായി അബ്ദുൽ നാസർ മഖ്ദരിക്ക് വളരെയേറെ ബന്ധമുണ്ട് എന്ന വിശുദ്ധമായ ഖുർആന്റെ അടിസ്ഥാനത്തിൽ ഞാൻ വിലയിരുത്തി. ഖുർആനിൽ പറഞ്ഞ ഒരു രണ്ട് മൂന്ന് ആയത്തുകൾ ലോകം കണ്ട ഏറ്റവും വലിയ ദൈക്ഷണികതയുടെ ഏറ്റവും വലിയ പര്യായപദമായ ഒരു ചെറുപ്പക്കാരന്റെ പോരാട്ടവുമായി അബ്ദുൽ നാസർ മഖ്ദരിയുടെ പോരാട്ടത്തിനും അദ്ദേഹം കടന്നു വന്ന പോരാട്ട സമരവീഥികൾക്ക് സാമ്യമുണ്ട്. അള്ളാഹുവിന്റെ ഖുർആന്റെ വെളിച്ചത്തിൽ ഞാൻ ആ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. ഖുർആനും മഖ്ദരിയും അള്ളാഹു മനസ്സിലാക്കാനുള്ള ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു മനസ്സിലാക്കാനുള്ള ബോധം നൽകി അനുഗ്രഹിക്കട്ടെ. ബോധം എല്ലാവർക്കും ഉണ്ട്, പക്ഷേ അതൊരു സ്വബോധമാവണം. ബോധമില്ലാത്തവരാണ് അബ്ദുൽ നാസർ മഖ്ദരി അനുഭവിക്കുന്നത് നീശി നിർദ്ദേശമാണെന്ന് എല്ലാവർക്കും ബോധമുണ്ട്, പക്ഷേ അതൊരു സ്വബോധമല്ല. ആ ബോധം തന്നെ അവബോധ മനസ്സുമായി കൂടിയിരിക്കുമ്പോൾ ആ ബോധത്തെ വിളിച്ചു പറഞ്ഞാൽ തന്റെ ഒരു ബോധം നഷ്ടപ്പെടുമോ എന്ന ഒരു സ്വബോധമില്ലായ്മയാണ് പലപ്പോഴും സത്യം വിളിച്ചു പറയാൻ ഏറ്റവും വലിയ പ്രശ്നമായി മാറുന്നത്. ഞാൻ കടന്നു വരുന്നത് അബ്ദുൽ നാസർ മഖ്ദരിയുടെ അൻവാർശീലിയിൽ ഞാൻ പ്രസംഗിക്കുന്നത് ഖുർആനാണ്. ഞാൻ പറയുക, ഞാൻ 3DP-ക്കാരനായതുകൊണ്ട് രാഷ്ട്രീയപരമായി ആശയപരമായി ചിലപ്പോൾ വൈദാർഢ്യങ്ങൾ ഉണ്ടാവാം, പക്ഷേ ഞാൻ അബ്ദുൽ നാസർ മഖ്ദരിയെ വിശ്വസിക്കുന്ന നിരപരാധിയാണ്. കാരണം അഹമ്മദ് കബീർ ഇതേവരെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമായത് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ മനഃപ്പാഠം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ഖുർആന്റെ സന്ദേശമാണ് ലോക ജനതയോട് പറയുന്നുവെങ്കിൽ, ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആ ഖുർആൻ കയ്യിൽ പിടിച്ചിട്ടാണ് അബ്ദുൽ നാസർ മഖ്ദരി ഞാൻ നിരപരാധിയാണ് എന്ന് ആവർത്തിച്ചു പറഞ്ഞുവെങ്കിൽ, ആ ഒരൊറ്റ വാക്ക് മാത്രം അനുസരിച്ചുകൊണ്ട് അത് വിശ്വസിച്ചുകൊണ്ട് ആയിരം വട്ടം ആരൊക്കെ പറഞ്ഞാലും അബ്ദുൽ നാസർ മഖ്ദരി നിരപരാധിയാണെന്ന് എന്റെ മനസ്സാക്ഷിയുടെ മനക്കോടതിയിൽ മനക്കുത്തിലാണ് ആയിരം വട്ടം ഉറപ്പിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ലോക ചരിത്രവുമായി അബ്ദുൽ നാസർ മഖ്ദരിക്ക് ബന്ധമുണ്ട്. കാരണം എന്തെന്നറിയോ, ഒരു മനുഷ്യൻ ഇവിടെ നിന്ന് പടിയിറങ്ങിപ്പോയി, വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് കടന്നുപോയ അബ്ദുൽ സമദ് മാസ്റ്റർ സഹോദരങ്ങളെ തിരിച്ചറിയണം. ഏകമകനായ യൂസഫ് ഈജിപ്തിലെ ജയിലറയിൽ ആരുടെയൊക്കെയോ കുതന്ത്രങ്ങൾക്ക് വയറി കിടക്കുകയാണെന്ന് അറിഞ്ഞപ്പോൾ തന്റെ പ്രിയപ്പെട്ട മകൻ ജയിലറയിൽ കിടക്കുന്ന ചിന്ത ഓർത്തിട്ട് കണ്ണിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു പോയി സ്വന്തം കുടിലിന്റെ ചാരത്തിരുന്നിട്ട് എന്റെ ആവരാതിയും എന്റെ വേവലാടിയും എന്റെ മകൻ നഷ്ടപ്പെട്ട എന്റെ കണ്ണുനീരും എന്റെ വ്യഥയും എന്റെ ശ്രദ്ധയും എന്റെ ആധിയും എന്റെ വ്യാധിയും എന്റെ വേവലാതിയും എന്റെ ആവരാടിയും ഞാൻ എന്റെ പടച്ചതമ്പുരാനോട് പറഞ്ഞിട്ട് ഇരിക്കുന്നു എന്ന് പറഞ്ഞ് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട് മകൻ നഷ്ടപ്പെട്ടു പോകുമ്പോൾ വേറെ മക്കളില്ലാത്തത് കൊണ്ടല്ല, 11 മക്കൾ വേറെയുള്ളപ്പോഴും 12-ാമത്തെ മകൻ ഏക ആ പ്രിയപ്പെട്ട മകനേറെ സ്നേഹിച്ച മകൻ അള്ളാഹുവിന്റെ റിസാലത്തിന്റെ ദൗത്യമേറ്റെടുത്ത മകൻ ജയിലറയിൽ അടക്കപ്പെടുമ്പോൾ ആ ഒരൊറ്റ ദുഃഖം കാരണത്താൽ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയ ഉക്കുനബിക്ക് സമാനനായി രണ്ടാമത് അൻവാസേനയുടെ ഗേറ്റിൽ നിന്ന് പ്രിയപ്പെട്ട മകനെ പിടിച്ചടക്കി കൊണ്ടുപോകുമ്പോൾ ആ ഒരൊറ്റ ആദി കൊണ്ട് മാത്രം പക്ഷാഘാതം പിടിപെട്ട് വീൽ ചെയറിൽ ഇറങ്ങിപ്പോയ ഒരു അബ്ദുൽ നസ്മദ് മാസ്റ്ററെ കാണുമ്പോൾ ചരിത്രത്തിന്റെ യഹൂദ നബിക്കുമായി ആ മനുഷ്യന് സാമ്യമുണ്ട് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയും. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഞാൻ പറയുന്ന ചരിത്രം അതല്ല. ഒരു ദിവസം അള്ളാഹുവിന്റെ പ്രവാചകൻ ഉഹദിന്റെ രണാങ്കണത്തിന് പരാജയ ഭീതിയിലോട്ട് കടന്നു പോകുമ്പോഴും എല്ലാവരും ഒരുമിച്ച് നിന്ന് ആക്രമിക്കുമ്പോഴും ആ സമയത്ത് ഉടവാള് വാരിയെടുത്തിട്ട് ഞാൻ കാപട്യമില്ലാത്ത പ്രവാചകനാണടാ എന്ന് പറഞ്ഞ് നൂറുകണക്കിന് ആളുകൾ എതിരാളികളെ തനിക്ക് നേരെ ഏറ്റവും വലിയ പ്രതിരോധത്തിന്റെ പത്മവ്യൂഹം തകർക്കുമ്പോ അതിന്റെ നടുവിൽ ക്ഷീണിതനാകാതെ ഒരു നിമിഷം പോലും സന്ധികൾക്ക് തയ്യാറാകാതെ ഊരി പിടിച്ച വാളുമായി നിന്ന ലോകം കണ്ട ഏറ്റവും വലിയ ധീരനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിന്റെ പ്രവാചകൻ. പക്ഷേ മനസ്സ് തളർന്ന് കണ്ണുനീരൊലുക്കി അള്ളാഹുവിന്റെ റസൂൽ പാതിരാ സമയത്ത് പള്ളിയിൽ പോയിരുന്നത് ഒരൊറ്റ സമയത്ത് മാത്രമാണ്. എപ്പോഴെന്തെയ്യുമോ, ഉഹദിന് പരാജയം വന്നപ്പോഴല്ല, ഹംസ ഷഹീദായപ്പോഴല്ല, എല്ലാവരും നഷ്ടപ്പെട്ടു പോയപ്പോഴല്ല, തന്റെ ജീവിതത്തിന്റെ എല്ലാ പരീക്ഷണങ്ങളുടെ തിക്തമായ അഗാധങ്ങളിൽ ഒരു ഊന്നുവടിയായി വലതുഭാഗത്ത് ചേർന്നതെന്ന് പ്രിയപ്പെട്ട ഭാര്യ ആയിഷ റളിയല്ലാഹു തആലാ അൻഹ അപവാദമേറ്റിട്ട് ആയിഷയുടെ പേരിൽ അപവാദമുണ്ടായി. ആ അപവാദം സഹിക്കാൻ കഴിയാതെ തന്റെ ഭാര്യയുടെ പേരിൽ ഒരു അപവാദം ഉണ്ടായപ്പോ അത് സഹിക്കാൻ കഴിയാതെ പള്ളിക്കുള്ളിൽ ഇരുന്നു കൊണ്ട് ഈത്തപ്പന മരത്തിന്റെ ഓലയിൽ നിന്ന് പൊട്ടിക്കരഞ്ഞ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അബ്ദുൽ നാസർ മഖ്ദരി എപ്പോഴെങ്കിലും തളരുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടെങ്കിൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യ സൂഫിയ മഖ്ദരിയെ കളമശ്ശേരി കേസിലെ അപവാദത്തിന് കുടുക്കി അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ മഖ്ദരിയുടെ നാവുകൾ പതറുന്നു എന്നെനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്.
ഞാൻ ആ മനുഷ്യനുമായി ഈ റൂമിലിരുന്ന് ഒറ്റയ്ക്കിരുന്ന് സംസാരിച്ചിട്ടുണ്ട്. ആ ഭാഗത്ത് സഹോദരങ്ങളെ, ജീവിതത്തിന്റെ ചരിത്രവുമായി. അതുകൊണ്ട് ഞാൻ പറയുന്നു, അബ്ദുൽ നാസർ മഖദരി ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. അബ്ദുൽ നാസർ മഖദരി പ്രവാചകന്മാർ അനുഭവിച്ച തിക്തമായ യാഥാർത്ഥ്യങ്ങൾ അനുഭവിക്കുകയാണ്. അള്ളാഹു പാകപ്പെടുത്തുകയാണ് ഒരു മനുഷ്യനെ. ഞാൻ പറയുന്നു, അബ്ദുൽ നാസർ മഖദരിക്ക് നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല. എന്താ നഷ്ടമുണ്ടായിട്ടുള്ളത്? ഏത് നഷ്ടമാണ് അബ്ദുൽ നാസർ മഖദരിക്ക് ഉണ്ടായിട്ടുള്ളത്? ഭൗതിക ലോകത്തിന്റെ നഷ്ടത്തിലാണ് നിങ്ങൾ പിടിച്ചു കിട്ടിയതെങ്കിൽ ഇൻഷാല്ലാ പരലോകത്തിന്റെ തീരാ സൗഭാഗ്യത്തിലേക്ക് അദ്ദേഹം നടന്നു പോവുകയാണ് എന്നുള്ള ഏറ്റവും വലിയ യാഥാർത്ഥ്യം തിരിച്ചറിയാൻ ഈ ഖുർആനിന്റെ ആയത്തുകൾക്ക് നമുക്ക് കഴിയേണ്ടതുണ്ട്. അള്ളാഹു അങ്ങനെയാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു അങ്ങനെയാക്കി കൊടുക്കുമാറാകട്ടെ. പടച്ചവനെ അല്ലാഹുവേ, ഈ വിനീതന്റെ പ്രഭാഷണത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്ന സാസ്ക്രിയേഷൻ നീ ആ സഹോദരങ്ങളെ കാക്കണേ അല്ലാ, കാക്കണേ അല്ലാ.